കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡന കേസിൽ അതിജീവതയുടെ പരാതി തള്ളിയുള്ള എസ്പിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ജരണ്ടിക്ക് ലഭിച്ചു. ഗൈനക്കോളജിസ്റ്റ് കെ വി പ്രീതയുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി തള്ളിയത്. പ്രതിയെ സംരക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനും ഡോക്ടർ ശ്രമിച്ചു എന്നായിരുന്നു അതിജീവതയുടെ പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലായിരുന്നു മെഡിക്കൽ കോളേജ് എസ്പി റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ നീതി തേടി കോടതിയെ സമീപിക്കുമെന്ന് അതിജീവത ജരണ്ടിയോട് പ്രതികരിച്ചു. പ്രീതിക്ക് എതിരായി ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു കഴമ്പുമില്ല. അതിൽ അവരെ അന്വേഷിച്ചപ്പോൾ മൊഴി സത്യസന്ധമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കോടതിയിൽ പുനരന്വേഷണത്തിനായിട്ട് കൊടുക്കുന്നതാണ്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ പ്രതിയെ സംരക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നായിരുന്നു ഈ പരാതിക്കാരിയുടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എസ് പിയുടെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഈ അതിജീവതയുടെ പരാതിയൊക്കെ കൊണ്ട് തള്ളിക്കൊണ്ട്. ഇനി എന്നായിരിക്കും ഇവർക്കൊരു നീതി ലഭിക്കുക? എവിടെ നിന്നായിരിക്കും നീതി ലഭിക്കുക? കാരണം ആരോഗ്യവകുപ്പും പോലീസും ഒക്കെ തന്നെ ഇപ്പോൾ കൈവിട്ടൊരു സാഹചര്യമാണ് കാണുന്നത്. ജീവിതയുടെ പരാതിയിൻമേൽ എന്റെ കേസ് അട്ടിമറിക്കാൻ ഗൈനക്കോളജിസ്റ്റ് ശ്രമിച്ചുവെന്ന അതിജീവിതയുടെ പരാതിയിൻമേൽ എ സി പി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ ജനം ടി വിക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യം എന്നത് അതിജീവിത ആരോപിച്ച ആരോപണങ്ങളൊന്നും തന്നെ ഗൈനക്കോളജിസ്റ്റിനെതിരെ കണ്ടെത്താനായിരുന്നില്ല. അവർ അതിജീവിതയ്ക്കെതിരെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെതിരെ അതിജീവിത രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെ മാനസികമായും തളർത്താനാണ് ഗൈനക്കോളജിസ്റ്റ് ശ്രമിച്ചത്. ഇതിനെതിരെ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് എ സി പി സമർപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ആരോപിച്ചാണ് അതിജീവിതയും രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സ് അടക്കം മൊഴി നൽകിയിരുന്നു. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കെ വി പ്രീതി റിപ്പോർട്ട് തിരുത്തിയാണ് നൽകിയിരുന്നത്. അതിജീവിത ലൈംഗികമായ അതിക്രമത്തിന് ഇരയായിരുന്നോ എന്ന് പോലും പരിശോധിക്കുവാൻ ഗൈനക്കോളജിസ്റ്റ് തയ്യാറായിരുന്നില്ല. മറിച്ച് മാനസികമായി സമ്മർദ്ദമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അതിജീവിതയുടെ കൂടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാർ അടക്കം മൊഴി നൽകിയിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയുന്നത് അതിജീവിതയുടെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു ആരോപണം അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാനാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടവർ കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് ജനൻ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സമരസമിതിയും ഇവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. തനിക്ക് നീതി കിട്ടും വരെ പോരാടും എന്ന് തന്നെയാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വ്യക്തമായും മനസ്സിലാകാവുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സ് അടക്കം അതിജീവിതയുടെ കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇപ്പോൾ അന്വേഷണ കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അതിജീവിതയുടെ പരാതിയിന്മേൽ നൽകിയിരിക്കുന്നത്. ശരി, എന്തായാലും വ്യക്തമായ റിപ്പോർട്ടുകൾ അടക്കം സമർപ്പിച്ചിട്ട് പോലും പോലീസിന്റെ പിന്തുണ പോലും പോലീസിന്റെ സംരക്ഷണം പോലും അതിജീവിതയ്ക്ക് ലഭിക്കില്ല. എന്തായാലും സമരം തുടരാൻ പോരാട്ടം തുടരാൻ തന്നെയാണ് അതിജീവിതയുടെ നീക്കം. കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്.